50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ ലൈംഗികത എങ്ങനെയാണ്? മധ്യവയസ്സിലെത്തിയ സ്ത്രീകൾക്ക് ലൈംഗികത കുറയുന്നു. മധ്യവയസ്സിലെത്തിയ സ്ത്രീകളുടെ ലൈംഗികത എങ്ങനെയാണ്? ABC മലയാളം 18+ സ്വാഗതം. മധ്യവയസ്സിലെത്തിയിട്ടുള്ളവരുടെ ലൈംഗികത അതെന്തായിരിക്കും? നമ്മളൊക്കെ പൊതുവേ പറയാറുണ്ട്, ചെറുപ്പക്കാർക്കാണ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികത ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഉണർന്ന നിലയിൽ നിൽക്കുന്നത് എന്ന്. കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല, ഒരു പക്ഷേ ഭക്തി മാർഗത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ ഒക്കെ മാറിപ്പോകണോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിലെന്താണ് ശരി, അല്ലെങ്കിൽ ശരിയുണ്ടോ? ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഏതായാലും മധ്യവയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബാല്യകാലം കഴിഞ്ഞാൽ, കൗമാരം കഴിഞ്ഞാൽ, യൗവനകാലത്തിലെത്തിക്കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ കൗമാരകാലം മുതൽക്ക് തന്നെയാണ് നമ്മൾ ലൈംഗികതയെക്കുറിച്ച് ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നതും, അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യനിൽ പൂർണ്ണമായി ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ യൗവനകാലത്ത് നമുക്കറിയാം ഇതെല്ലാം നമ്മൾ ആസ്വദിക്കാറുണ്ട്, അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ ആരും കാണാറും കേൾക്കാറും, അതിനെക്കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്ക് അല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിട്ടൊന്നും ഇതിനെ കാണാറില്ല. പക്ഷേ ഇത്തരക്കാരാവട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ, യൗവനം കഴിഞ്ഞ് മധ്യവയസ്സിലെത്തിയാൽ, പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഈ മധ്യവയസ്സെന്ന് പറയുന്നത് എവിടെ തുടങ്ങുന്നു അല്ലെങ്കിൽ യൗവനം എവിടെ അവസാനിക്കുന്നു എന്നുള്ളതെല്ലാം ആപേക്ഷികമായിട്ടുള്ളൊരു കാര്യമാണ്, റിലേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയും ഒരു 40s എത്തിക്കഴിഞ്ഞാൽ മധ്യവയസ്സ് എത്തിയെന്ന്. പക്ഷേ ഇപ്പോൾ പോകെ പോകെ ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 50s അല്ലെങ്കിൽ 60s ഒടുക്കം വരെ എത്തുന്നതൊക്കെ മധ്യവയസ്സായിട്ടൊക്കെയാണ് നമ്മൾ കരുതുന്നത്, അല്ലെങ്കിൽ യൗവനം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ചിലരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മധ്യവയസ്സ് എന്ന് പറയുന്നത് എവിടെ തുടങ്ങുന്നു, അല്ലെങ്കിൽ വയസ്സാവുക എന്ന് പറയുന്ന ആ ഒരു വാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യൻ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഐക്യരാഷ്ട്രസഭയുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇപ്പോൾ ചെറുപ്പക്കാരെന്ന് വിളിക്കുന്ന വിഭാഗത്തെയും, അല്ലെങ്കിൽ മധ്യവയസ്കരെന്ന് വിളിക്കുന്നവരെയും, വാർദ്ധക്യത്തിലേക്ക് എത്തിയെന്ന് വിളിക്കുന്നവരെയൊക്കെ അതിൻ്റെ സമയവും അല്ലെങ്കിൽ പ്രായപരിധിയൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 40s യൗവനത്തിലുള്ളവർ എന്ന് തന്നെ വേണം വിളിക്കാൻ. 50s അല്ലെങ്കിൽ 50s മുകളിലേക്ക്, 60s എത്തുമ്പോഴാണ് മധ്യവയസ്സ് എന്നുള്ള വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇവിടെയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിന് വയസ്സാവുക എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കും പിടിച്ചു നിർത്താൻ അത്ര എളുപ്പത്തിൽ പറ്റുന്ന കാര്യമല്ല. ഇതിനൊക്കെ എക്സെംഷൻസ് ഉണ്ട്, നമുക്കൊക്കെ അറിയാം. പക്ഷേ മനസ്സിന് വയസ്സാവുക എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മധ്യവയസ്സിലെത്തിയവരുടെ ലൈംഗികത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം നമ്മൾ നിർവചിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കണം കാണേണ്ടത്? പൊതുവേ മധ്യവയസ്സിലെത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഒരു മലയാളി സമൂഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ 50s എത്തിയവരെ നമ്മൾ മധ്യവയസ്കർ എന്നാണ് നമ്മൾ വിളിക്കുക. അതാണ് ഒരു സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടേം. അങ്ങനെയാണെങ്കിൽ ആ പ്രായമൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാർ പൊതുവേ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. പൊതുവേ പറയുന്ന ആദ്യത്തെ കാര്യം, ഓ ഇനിയിപ്പോൾ എന്തിനാ, വയസ്സൊക്കെയായി, ഇനിയിപ്പോൾ ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ ശരിയാണോ, നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ അങ്ങനെ സെക്ഷുവാലിറ്റിയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല മിഡിൽ ഏജിലെത്തി എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ മിഡിൽ ഏജിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യുന്നത് വലിയ തെറ്റാണ്, പാപമാണെന്ന് ഒന്നും കരുതേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം തന്നെയുള്ള ഒരു കാര്യം, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും എന്താണ് കുളിക്കുകയും നടക്കുകയും, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും കുടുംബം ആയിട്ട് ജീവിക്കുകയും കൂട്ടുകാരോട് ഇടപഴകുകയും ജോലിക്ക് പോവുകയും ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ലൈഫിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ സെക്ഷുവാലിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മിഡിൽ ഏജിലെത്തിക്കഴിഞ്ഞാൽ, മധ്യവയസ്സിലെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് എടുത്ത് വെച്ച് മാറ്റുന്നത്, അല്ലെങ്കിൽ ഇത് മാറ്റി ആ സമയത്തുമ്പോഴേക്കും മാറ്റി വെക്കേണ്ട കാര്യം എന്നുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ മിഡിൽ ഏജിലെത്തുമ്പോൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് ശാരീരികമായിട്ട് ഇനി എനിക്കിതിനൊന്നും വയ്യ എന്ന് പറയുന്നവരുണ്ട്. ഈ പറയുന്നത് കൂടുതലും സ്ത്രീകളാണ്. എന്തായിരിക്കും സ്ത്രീകളിങ്ങനെ പറയാൻ കാരണം?
നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും മിഡിൽ ഏജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സെക്സോ ഇതൊന്നും ശരിയാവില്ല, എന്തായിരിക്കും എൻ്റെ മക്കളും മരുമക്കളോ, അല്ലെങ്കിൽ ആ പ്രായമൊക്കെ എത്തുമ്പോഴേക്കും മക്കളൊക്കെ വലുതായിട്ടുണ്ടാവും, മരുമക്കളുണ്ടാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റ് മുതിർന്നവരെ എങ്ങനെയായിരിക്കും അതിനെ കരുതുക എന്നൊക്കെയുള്ളൊരു ഭയമുണ്ടായിരിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെൻഷൻ അത്ര തന്നെ അവർക്ക് കാണുന്നില്ല. കാരണം അവർക്ക് മലയാളി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് കുറേയും കൂടി അവരുടെ സെക്ഷുവാലിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ഓപ്പണപ്പ് ചെയ്യാനോ അവർക്ക് സംസാരത്തിലൂടെയോ അവരുടെ ചിന്തകളെ ഷെയർ ചെയ്യപ്പെടാനൊക്കെ ഒരുപാട് സ്പേസസും പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ഈ പ്രശ്നം അത്ര പെട്ടെന്ന് പുറത്തേക്ക് പറയില്ല, അല്ലെങ്കിൽ പുരുഷന്മാർ ഇതിനെ അത്ര അപകടമുള്ളൊരു സമയമായിട്ട് അല്ലെങ്കിൽ ഇതിനെ മാറ്റി വെക്കേണ്ടതായിട്ടൊന്നും അധികം കാണുന്നില്ല. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല, സ്ത്രീകൾ പറയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തിനാണ്. ചിലപ്പോൾ തന്നെ ചില വീടുകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ആ പ്രായമെത്തിയ ഭർത്താവും ഭാര്യയും രണ്ട് സ്ഥലങ്ങളിൽ ഉറങ്ങുന്നതായിട്ട്. ഇതൊക്കെ വലിയ അപകടം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അപകടം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബന്ധങ്ങളിലുണ്ടാവുന്ന വിള്ളലുകൾ പ്രധാനമായിട്ടും ഈ പ്രായത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ലൈംഗികത എന്ന് പറയുന്ന കാര്യത്തിലുണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു മാറ്റം, ഇത് വേണ്ട എന്ന് വെക്കുന്നതിലൂടെയുള്ള ചില പ്രശ്നങ്ങൾ. ഈ പ്രായം എത്തുമ്പോൾ ഈ ലൈംഗികതയിൽ മാറ്റം വരുന്നതിൻ്റെ പ്രധാനമായിട്ടും ഒരു കാരണം എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരത്തിലും പുരുഷൻ്റെ ശരീരത്തിലും ഉണ്ടാകുന്ന ചില ഹോർമോണുകളുടെ വ്യതിയാനങ്ങളാണ്. ഹോർമോൺസിൽ വരുന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈസ്ട്രജൻ എന്ന ഒരു സ്ത്രീ സെക്സ് ഹോർമോണാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ, സെക്ഷുവലായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെ ഉണർത്തുക, അല്ലെങ്കിൽ അതിനെ നിലനിർത്തുക, അതിനെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പറയുന്നത് ഈ ഈസ്ട്രജൻ എന്ന സ്ത്രീകളുടെ സെക്സ് ഹോർമോണാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ പുരുഷനുമുണ്ട് ഒരു സെക്സ് ഹോർമോൺ, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഉണ്ടാക്കുന്ന പുരുഷ ഹോർമോൺ, ഇതിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ ഈ രണ്ട് ഹോർമോണുകളാണ് പുരുഷൻ്റെ ശരീരത്തിലും സ്ത്രീയുടെ ശരീരത്തിലും സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ബാല്യത്തിലുള്ളൊരു ശരീരമല്ല കൗമാരത്തിലെ ശരീരം. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിന് വരുന്നുണ്ട്. യൗവനത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെയൊക്കെ ശരീരം പൂർണ്ണ വളർച്ച എത്തിയെന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും അവൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അവൻ കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ മിഡിൽ ഏജിലെത്തുമ്പോൾ, മധ്യവയസ്സിലെത്തുന്ന സമയത്ത് അവൻ്റെ ശരീരം എന്ന് പറയുന്നത് എന്താ പറയുക, കുറേ പുറകോട്ടുള്ളൊരു നടപ്പാണ് പിന്നീട് ആരംഭിക്കുന്നത്. അപ്പോൾ ആ പിന്നോട്ടുള്ള നടപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പലപ്പോഴും ക്ഷീണം തോന്നാം, അല്ലെങ്കിൽ ചിലപ്പോൾ രോഗങ്ങൾ നമ്മളെ അലട്ടാം, അതും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മധ്യവയസ്സിലെത്തിയൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില സ്ട്രെസ്സുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ നമുക്കുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സെക്ഷുവാലിറ്റിയെ ബാധിക്കും. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മധ്യവയസ്സിലെത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതം സെറ്റിലാവേണ്ട സമയമായി കഴിഞ്ഞു. കാരണം യൗവനത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതത്തിന് ഒരു കരക്കെത്തിക്കുന്ന ഒരു സമയമാണ് മിഡിൽ ഏജ് അല്ലെങ്കിൽ മധ്യവയസ്സെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ശരിക്കും സെക്സ് എൻജോയ് ചെയ്യല്ലേ വേണ്ടത്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ, ഓട്ടത്തിൻ്റെ ഇടയിൽ പല ജോലിക്കാരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ എവിടെയും എത്തിയില്ലല്ലോ, പല കാര്യങ്ങളും ഇനി ചെയ്ത് തീർക്കാനുണ്ടല്ലോ, ഞാൻ എന്താണ് ഇതിങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളിൽ കൂടി വല്ലാതെ സ്ട്രെസ്ഫുള്ളായിട്ട് കടന്നു പോകുന്ന സമയത്ത് ഇത് തൻ്റെ ശരീരത്തിനെയും ശരീരത്തിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ സെക്ഷുവാലിറ്റിയെ കൂടി അത് ബാധിക്കും എന്നുള്ളതാണ് ഉറപ്പ്. അപ്പോൾ ഈ മിഡിൽ ഏജിലെത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ പുരുഷനായാലും സ്ത്രീയായാലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഉദ്യോഗസ്ഥരാണെങ്കിൽ, അവർ ഒരു നല്ല ഒരു പൊസിഷനിലേക്കൊക്കെ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു ലെവലിലേക്കൊക്കെ ഏത് ജോലിയാണെങ്കിലും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുക എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കൂടുക, അസ്വാഭാവികമായിട്ടും സമ്മർദ്ദം കൂടുക എന്നും കൂടി അതിനർത്ഥമുണ്ട്. അങ്ങനെ സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുന്നത്, സമ്മർദ്ദമില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സെക്സിനെ ബാധിക്കുന്നത്?
ഒരു ദിവസത്തിൻ്റെ മുഴുവനും ക്ഷീണവും ഒരു ദിവസത്തിൻ്റെ മുഴുവൻ തിരക്കുകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ രാത്രി തൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിടപ്പറയിലേക്ക് ഈ തിരക്കുകളെയും പ്രശ്നങ്ങളെയും കൊണ്ടുവരികയാണെങ്കിൽ അവിടെ സെക്സ് എന്ന് പറയുന്നൊരു കാര്യത്തിന് വളരെ വളരെ എന്താ പറയുക, അതൊരു മോശം അവസ്ഥയിലേക്ക്, അത് വെറും ഒരു യാന്ത്രികമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറിപ്പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു മനസ്സുമായിട്ട് ഒരു സെക്ഷ്വൽ ആക്ടിന് ശ്രമിക്കാതിരിക്കുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശം പറയുന്നത്, നിങ്ങൾക്ക് അല്പം സ്ട്രെസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം ടെൻസ്ഡ് ആണോ, അങ്ങനെ ടെൻഷനുള്ള സമയത്ത് സ്ട്രെസ് ഉള്ള സമയത്ത് അതിനെ പോക്കാനായിട്ട് അതിനെ മറികടക്കാനായിട്ട് അതിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു പക്ഷേ ഒരു സെക്ഷ്വൽ ആക്ടിവിറ്റിക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ് ഇല്ലാതെയാക്കുന്ന സ്ട്രെസ്സിന് റിലീഫ് കൊടുക്കുന്ന ഒരു മരുന്നായിട്ട് കൂടി ഒരു സെക്ഷ്വൽ ആക്ടിനെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഇറ്റ്സ് എ ടോണിക് ആക്ച്വലി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ മിഡിൽ ഏജിൽ സെക്സിനെ കാണുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള വിഷയം. നിങ്ങൾക്കിത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശരി, വേണ്ടാന്ന് വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കണം. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുകയും ഈ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതുകൊണ്ട് എനിക്ക് ഉപയോഗങ്ങൾ ഉപകാരങ്ങൾ ഉണ്ട്, അത് ഞാൻ പറയുന്നത് പല പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്ഷ്വാലിറ്റി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സിംഗിൾ പാർട്ട്ണറായിട്ടുള്ള ഒരു സെക്ഷ്വാലിറ്റിയാണ് പലപ്പോഴും ഏറ്റവും സേഫ് ആയിട്ടുള്ള സെക്സ്, അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തിയുമായിട്ടുണ്ടാവുന്ന ഒരു സെക്സാണ് എപ്പോഴും ഈ പറഞ്ഞ സ്ട്രെസ് ഇല്ലാതെയാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് രണ്ട് വശമുണ്ട്. ചിലപ്പോൾ പുരുഷന്മാർ പറയും അങ്ങനെയൊന്നുമില്ല, കാരണം പുരുഷൻ ഒരു സെക്ഷ്വാലിറ്റിയെ കാണുന്നത് ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടും സ്ത്രീ ഒരു സെക്ഷ്വൽ ആക്ടിനെ കാണുന്നത് ഇമോഷൻസിന് വൈകാരികതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമാണ്. അപ്പോൾ മിഡിൽ ഏജിലെത്തിയ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റോബസ്റ്റ് ആയിട്ടുള്ള ശരീരം, അപ്പോഴും വലിയ ഒലച്ചിലൊന്നും തട്ടാത്തൊരു ശരീരമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയെ സംബന്ധിച്ച് ഭാര്യയ്ക്ക് ഈ പറഞ്ഞതുപോലെ ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊരവസ്ഥയിലും കൂടിയാണെന്നുണ്ടെങ്കിൽ പുരുഷന് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, എന്നാൽ ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പല പുരുഷന്മാരും ഇതിന് മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്താണ് അല്ലെങ്കിൽ മറ്റൊരു പോംവഴി എന്താണെന്ന് അന്വേഷിച്ചു പോകും. ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മൾ പല വാക്കുകളും കൊണ്ട് അതിനെ വിളിക്കുന്നത്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന വിവാഹേതര ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് തൻ്റെ സെക്സ് പാർട്ട്ണറുമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ തൻ്റെ വൈഫുമായിട്ടുള്ള, അല്ലെങ്കിൽ വൈഫിന് ഭർത്താവുമായിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും വരാം കേട്ടോ, ഉള്ള ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പക്കുറവും ഒക്കെ തന്നെയാണ് ഇതിന് കാരണമാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രായമെത്തിക്കഴിയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല പലപ്പോഴും ഭർത്താവ് പ്രതികരിക്കുന്നത്, പ്രത്യേകിച്ചും ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ സ്ത്രീക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീ എങ്ങനെയാണ് സെക്ഷ്വാലിറ്റിയെ സമീപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പുരുഷന് പലപ്പോഴും ധാരണയുണ്ടാവാറില്ല. സാധാരണ ഭർത്താക്കന്മാർക്ക് ധാരണയുണ്ടാവാറില്ല, വളരെ കുറച്ച്, ഞാൻ എക്സംഷൻസ് ഉണ്ട്, ഞാൻ എല്ലാവരെയും അടച്ചു പറയുകയല്ല. ഇനി പുരുഷൻ എന്താണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഭാര്യയുടെ ശരീരം, അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയായിരിക്കണം ഒരു ബെഡ്റൂമിൽ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ആയിരിക്കണം തൻ്റെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് പലപ്പോഴും സ്ത്രീകൾക്കും ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ അറിവുണ്ടാവണം എന്നില്ല. അവരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ഞാൻ, എനിക്ക് ഈ സെക്ഷ്വൽ ആക്ട് എന്ന് പറയുന്നത് ബോറടിക്കുന്നു, അല്ലെങ്കിൽ ഇത് വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്, ഇതെൻ്റെ ശരീരത്തിന് നോവുണ്ടാക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ മനസ്സിനെ അറ്റൻഡ് ചെയ്യാത്തൊരു പുരുഷനെ ഞാൻ എന്തിനാണ് ശാരീരികമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് എന്നൊരു സ്ത്രീക്ക് ചിന്തിക്കാം. നേരെ മറിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫിസിക്കൽ നീഡ്സ്, എൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ തിരിച്ചറിയാത്ത, ഞാൻ എങ്ങനെയാണോ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്നോട് പ്രതികരിക്കേണ്ടത്, ബെഡ്റൂമിൽ എന്നോട് എങ്ങനെയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പുരുഷനുണ്ട്, ഇന്ന രീതിയിലൊക്കെ വേണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്ന പുരുഷന് ആ രീതിയിലല്ല തൻ്റെ പാർട്ട്ണർ പെരുമാറുന്നതെന്നുള്ളപ്പോൾ ആ അവിടെയും സെക്സ് എന്ന് പറയുന്നത് ഒരു ബോറൻ പരിപാടിയായിട്ട് മാറും. അപ്പോൾ ഇതിലെവിടെയോ ഇവരുടെ ഇടയിൽ എവിടെയോ ഒരു ചേർച്ച കുറവാണ് ഇതിനുള്ള പ്രശ്നം. ഈ ചേർച്ചക്കുറവ് വരുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്.
വേണമെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് പറയാം. നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ, ശരീരത്തിൻ്റെ അഴകളവുകളിൽ വരുന്ന മാറ്റങ്ങൾ സ്ത്രീക്കും പുരുഷൻ്റെ ശക്തിയിൽ വരുന്ന ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ വരുന്ന മാറ്റങ്ങൾ പുരുഷനും ആ ഒരു പ്രായമെത്തുമ്പോഴേക്കും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ 20കളിലോ 30കളിലോ 40കളിലോ വളരെ എന്താണ് അളവുകളെല്ലാം ഭംഗിയായിട്ടുള്ള ശാരീരികമായിട്ട് ഫിഗറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കൊള്ളാമെന്ന് കണ്ണാടിയിൽ നോക്കി പറയുന്ന പല സ്ത്രീകളും 50 വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ ആലോചിക്കും, ഓ ഞാൻ എൻ്റെ ശരീരമൊക്കെ ഒരുപാട് മാറ്റം വന്നു, ഇനി ഇതൊരു ഭംഗിയുള്ള ഒരു ശരീരമല്ല, എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ പുരുഷന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, പിന്നെ ഇത് കാണിക്കാതെ പുറത്ത് കാണിക്കാതെ അടച്ചു വയ്ക്കുന്നതല്ലേ നല്ലതെന്ന് സ്ത്രീ വിചാരിക്കും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കും, ഞാൻ ഈ 20കളിലോ 30കളിലോ 40കളിലോ ഉണ്ടായിരുന്ന എൻ്റെ ശക്തി എന്ന് പറയുന്നത്, എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, എൻ്റെ ഊർജം എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പഴയതുപോലെയൊന്നും എന്നെ കൊണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ, പാർട്ട്നേഴ്സ് എന്താ സംഭവിക്കുക, ബെഡ്റൂമിലെത്തുമ്പോൾ രണ്ട് വശങ്ങളിലേക്ക് തിരിഞ്ഞ് കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പല വീടുകളിലും ചെന്നെത്തും. അപ്പോൾ മിഡിൽ ഏജിൽ എത്തിക്കഴിഞ്ഞാൽ സെക്സിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നുള്ളത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. നമുക്ക് കൃത്യമായിട്ടുള്ള കമാൻഡ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഓർഡറോ 1, 2, 3 എന്ന ചട്ടങ്ങളൊന്നും നമുക്ക് ഈ പ്രായത്തിലുള്ള പുരുഷനോടോ സ്ത്രീയോടോ പറയാൻ സാധിക്കില്ല. പക്ഷേ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ പരിമിതികൾ എന്താണ്, കുറവുകൾ എന്താണെന്ന് താൻ മനസ്സിലാക്കുക. ആ കുറവുകൾ എന്താണെന്ന് മനസ്സിലായതിന് ശേഷം അതിനെ മറികടക്കാൻ, എല്ലാ കുറവുകളും മറികടക്കാൻ പറ്റില്ല. ഒരു ശരീരത്തിന് വന്ന മാറ്റമൊന്നും, നമ്മളിപ്പോൾ വലിയ സിനിമാ താരങ്ങൾ ശരീരത്തിൽ പല ഇഞ്ചെക്ഷൻസും ഒക്കെ കൊടുത്തിട്ടും ഒക്കെ ശരീരത്തിൻ്റെ അളവുകളും അഴകും അല്ലെങ്കിൽ സ്കിൻ ടോണും സപ്പിൾനെസ്സും ഒക്കെ നിലനിർത്തുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും അത് നിലനിർത്താനൊന്നും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അങ്ങനെ വാർദ്ധക്യത്തിൻ്റെ പടിവാതിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ മധ്യവയസ്സിലെത്തുമ്പോൾ തൻ്റെ ചുക്കിച്ചുളിഞ്ഞ ശരീരമാണെങ്കിലും അല്ലെങ്കിൽ വടിവുകൾ കുറഞ്ഞ ശരീരമാണെങ്കിലും ഇനിയിപ്പോൾ ചിലവരുണ്ട് ഒരു പ്രായമെത്തുമ്പോൾ വല്ലാതെ വണ്ണം വയ്ക്കും, അപ്പോൾ ചിലർ വല്ലാതെ ക്ഷീണിക്കും. ഈ ഒരു ശരീരത്തിന് വരുന്ന ക്ഷീണം, പണ്ടത്തെ പോലെ സുന്ദരനല്ല ഞാൻ, സുന്ദരിയല്ല ഞാൻ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഞാൻ എത്രയോ സുന്ദരിയായിരുന്ന സമയത്ത് എന്നെ എൻ്റെ പുരുഷൻ, എൻ്റെ പാർട്ട്ണർ എന്നെ കാണുന്ന പോലെ ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം ഈ ഒരു മാറ്റത്തിനെ ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തിട്ട് തൻ്റെ പാർട്ട്ണറുമായിട്ടത് ഷെയർ ചെയ്യുകയാണെങ്കിൽ, പഴയ ഓർമ്മകളിൽ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ, പല നല്ല കാര്യങ്ങളും ഓർത്തെടുത്ത് അതിനെ ഒന്നും കൂടി പോളിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, പലപ്പോഴും ഈ രണ്ടു പേരുടെയും കുറവുകളായിട്ട് രണ്ടുപേരും കാണില്ല. ഉറപ്പായിട്ടും അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് പ്രണയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, മനസ്സിന് പ്രാധാന്യം കൊടുക്കാൻ കഴിഞ്ഞാൽ, മനസ്സിൻ്റെ ഊർജം തീർച്ചയായിട്ടും, ആ എനർജി തീർച്ചയായിട്ടും ശരീരത്തിന് കൂടി കിട്ടും. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെക്ഷ്വാലിറ്റി, സെക്ഷ്വൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കുറവുകളെക്കുറിച്ച് ആലോചിച്ച് പല മറ്റു പല വിഷയങ്ങളിലേക്കും നമ്മൾ പോകുന്നതിന് പകരം ഈ കുറവുകളെ ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ എനർജി എന്ന് പറയുന്നത് അവിടെ തന്നെ നിലനിൽക്കും. അല്ലാതെ ഈ പറഞ്ഞ പോലെ ആ പ്രായം എത്തുമ്പോഴേക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്കൂടിയും ഒക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയാം, ആ പ്രായത്തിലുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പല വിഷയങ്ങളിലും ചൈൽഡ് അബ്യൂസ് പോലെയുള്ള വിഷയങ്ങൾ, പൊതു ഇടങ്ങളിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പുരുഷന്മാർ, ഞാനൊരു പ്രത്യേക കാറ്റഗറി അല്ലെങ്കിൽ മധ്യവയസ്സിലെത്തിയ പുരുഷന്മാരെല്ലാം കുഴപ്പക്കാരാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന ആളുകൾ പലപ്പോഴും സ്വന്തം പാർട്ട്ണറുടെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്നോ ഒരു പ്രോപ്പറായിട്ടുള്ള സെക്സ് ലൈഫ് ഇല്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീവിയേഷൻസോ അങ്ങനെയുള്ള പ്രോബ്ലത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നവർ. അപ്പോൾ നല്ല സെക്സ് ലൈഫ് മിഡിൽ ഏജിൽ സൂക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, നല്ല സോഷ്യൽ ലൈഫ് സൂക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നല്ല കുടുംബത്തിനകത്ത് നല്ല ഫാമിലി ലൈഫ് ഉണ്ടാക്കി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു ബെറ്റർ സിറ്റിസൺ ആവുക, അല്ലെങ്കിൽ കുറേയും കൂടി ഉത്തരവാദിത്തപൂർണം ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു മനുഷ്യനാകാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പ്രായത്തിൽ നമ്മൾ സെക്സിനെ വളരെ മനോഹരമായിട്ട്, റൊമാൻറ്റിക്കായിട്ട്, അല്ലെങ്കിൽ ഗ്രേസ്ഫുള്ളായിട്ട് കാണുന്നതിലേക്കൂടി
സാധിച്ചെടുക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് മിഡിൽ ഏജിൽ എത്തിയിട്ടുള്ളവർ ഒന്നുകൊണ്ടും വിചാരിക്കേണ്ട, ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന്. നിങ്ങൾക്ക് ഇനിയും ഇഷ്ടംപോലെ കാലം മുന്നോട്ട് കിടക്കുന്നുണ്ട്. പല പുതിയ പുതിയ കാര്യങ്ങളും ടെൻഷൻ ഇല്ലാതെ സെക്സ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രായം. ഇതുകൂടിയാണ് മിഡിൽ ഏജിലുള്ള ഒരു സെക്സ് എന്ന് പറയുന്നത്. സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇനി ചെറിയ കുട്ടികളെ വളർത്തുന്ന പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ജോലി ചെയ്ത് വീട് വെക്കണമെന്നുള്ള ആലോചിക്കുന്ന ടെൻഷനില്ല, അല്ലെങ്കിൽ എനിക്ക് സമ്പാദിച്ച് കുറേ വെക്കണമെന്നുള്ള ടെൻഷനില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ആസ്വദിക്കാൻ എത്ര മനോഹരമായിട്ട് സെക്സ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ റൊമാൻറ്റിക്കായിട്ട് തന്നെ ലൈഫിനെ കാണുക. ആ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ ആ പ്രണയാതുരമായിട്ട് ലോകത്തിനെ തന്നെ നോക്കി കാണുക. നല്ല ഒരു സെക്സ് ലൈഫ് മിഡിൽ ഏജിൽ മധ്യവയസ്സിൽ ഉണ്ടാവും തീർച്ചയായും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും.